നവംബർ 7 വിശുദ്ധ വില്ലിബോർഡ് AD 657 ഇംഗ്ലണ്ടിലെ നോർത്തംബർലാൻഡിലാണ് വിശുദ്ധ വില്ലിബോർഡ് ജനിച്ചത്. വില്ലിബോർഡിന് 20 വയസ്സായപ്പോഴേക്കും അദ്ദേഹം സന്യാസ വസ്ത്രം ധരിക്കുകയും ദൈവത്തിൻ്റെ മുഖം വഹിക്കുവാൻ ആരംഭിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. വിശുദ്ധ എക്ബർട്ടിൻ്റെ കീഴിൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം അയർലൻഡിലേക്ക് പോയി. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചേരുകയും ട്രൈവസ് രൂപതയിലെ എച്ചിറ്റനാർച്ച് ആശ്രമത്തിൽ വിശുദ്ധനായി ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ വിശുദ്ധ സ്വീറ്റ്ബർട്ടിനൊപ്പം ഇംഗ്ലണ്ടിലെ 10 സന്യാസിമാരെയും കൂട്ടി റൈൻ നദീമുഖത്ത് ചുറ്റും കിടക്കുന്ന ഫ്രിസണുകളുടെ പ്രദേശങ്ങളിൽ പോയി വിശ്വാസം പ്രചരിപ്പിക്കുവാൻ തീരുമാനിച്ചു. AD 678 വിശുദ്ധൻ ഇവരുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും വലിയ ഫലം കണ്ടില്ല. ഈ സന്യാസിമാരുടെ ആഗമന സമയത്ത് യഥാർത്ഥ ദൈവം അവർക്ക് അറിയപ്പെടാത്തവനായിരുന്നു. പിന്നീട് വില്ലിബോർഡ് റോമിലേക്ക് പോവുകയും വിഗ്രഹ ആരാധകരുടെ നാടുകളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ അനുവാദം പാപ്പായിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹചാരിയായിരുന്ന വിശുദ്ധ സ്വീറ്റ്ബർട്ട് കൊളോൺ നിവാസികളുടെ മിത്രനായി വാഴിക്കപ്പെട്ടു. ഇതിനിടെ മറ്റ് 11 പ്രേക്ഷിതരും ഫ്രഞ്ച് പ്രദേശമായ ഫ്രീസ്ലാൻഡിൽ സുവിശേഷ വേലകൾ ചെയ്തു. ഫ്രാൻസിലെ രാജകീയ കൊട്ടാരത്തിലെ മേൽനോട്ടക്കാരനായിരുന്ന പെവിൻ വിശുദ്ധ വില്ലിബോർഡിനെ രൂപതാ ഭരണ ചുമതലകൾക്കായി നിർദ്ദേശിച്ചു. സെർജിയോസ് പാപ്പ ഇദ്ദേഹത്തിൻ്റെ പേര് ക്ലെമൻറ്റ് എന്നാക്കി മാറ്റുകയും ഫ്രണ്ട്സിൻ്റെ സഹായക മിത്രനായി നിയമിക്കുകയും ചെയ്തു. 720 വിശുദ്ധ ബോനിഫാസ് വിശുദ്ധനോടൊപ്പം ചേർന്നു. 3 വർഷത്തോളം അദ്ദേഹം വിശുദ്ധൻ്റെ കൂടെ ചിലവഴിച്ചതിനു ശേഷം ജർമ്മനിയിലേക്ക് പോയി. കുട്ടേഴ്ചിൽ വിശുദ്ധൻ പിൽക്കാലത്ത് പ്രസിദ്ധി ആർജിച്ച ഒരുപാട് സ്കൂളുകൾ പണിതു. ധാരാളം അത്ഭുതങ്ങൾ വിശുദ്ധൻ്റെ പേരിലുണ്ട്. കൂടാതെ പ്രവചനപരവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നതായി പറയുന്നു. 50 വർഷക്കാലത്തോളം അദ്ദേഹം മെത്രാനായി വിശ്രമമില്ലാതെ ജോലി ചെയ്തു. ഒരേ സമയം അദ്ദേഹം ദൈവത്തെപ്പോലെയും മനുഷ്യനെപ്പോലെയും ആദരിക്കപ്പെടുകയും മരിക്കുകയും ചെയ്തു. ലക്സംബർഗിലുള്ള എക് ടെർണാർച്ചിലെ ആശ്രമത്തിൽ ഈ വിശുദ്ധൻ അന്ത്യവിശ്രമം കൊള്ളുന്നു.